നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി പുഡിംഗ്, ഒരു സ്വീറ്റ് ഡിഷ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ കുക്കിംഗിലേക്ക്. ആദ്യം പാനിലേക്ക് അമുലിന്റെ അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് ഒരു 175 ഗ്രാം മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മൈദയും ബട്ടറും കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബട്ടറിൽ കിടന്ന് മൈദ നന്നായി ഒന്ന് റോസ്റ്റായി വരേണ്ടതുണ്ട്. മൈദയുടെ ആ പച്ച മണമെല്ലാം ഒന്ന് മാറി കിട്ടണം. ഇപ്പൊ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് പരുവത്തിന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാല് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. പാല് കുറച്ച് ഒഴിച്ച് ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ചെറുതായിട്ട് കട്ട ഉണ്ടെങ്കിലും പ്രശ്നമല്ല, ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പരുവത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഷുഗറാണ്. ഞാനിവിടെ ഏകദേശം 200 ഗ്രാം ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഷുഗറും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് ചേർക്കാനുള്ളത് കണ്ടൻസ് മിൽക്കാണ്. അമുലിന്റെ കണ്ടൻസ് മിൽക്ക് ഏകദേശം 200 മില്ലി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിന്റെ മധുരം ഒന്ന് നോക്കേണ്ടതാണ്. മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. നന്നായി കുറുകഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് കട്ടിയായിട്ടിരിക്കും. ഞാനിവിടെ അത്രയും നല്ല കുറുകിയ പരുവത്തിന് എടുക്കുന്നില്ല, ഒരു മീഡിയം കുറുകിയ പരുവത്തിന് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് പുറത്ത് തന്നെ ഏകദേശം 1/2 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും 250 മില്ലി വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പിന്നീട് ഒരു ആവശ്യത്തിനാണ്. ഇനി ഒരു പാനിലേക്ക് 250 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലൈസ് എടുക്കണം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ആദ്യമേ കരിഞ്ഞു പോയിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിടയ്ക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി പഞ്ചസാര ഏകദേശം ഒന്ന് കാരമലൈസ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 250 മില്ലി വെള്ളം കൂടെയാണ്. തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല ചൂട് പാനിലേക്കാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളമാണ്. അതുകൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 250 മില്ലി ആണുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പരുവത്തിനുള്ള കാരമൽ സിറപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പുഡിങ്ങിൻ്റെ എല്ലാ സൈഡിലും എത്തത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായി കിട്ടും. ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു 2 മണിക്കൂർ 2.5 മണിക്കൂറോളം ഫ്രിഡ്ജ് ഇരുന്നാലേ നല്ല സെറ്റായി കിട്ടത്തുള്ളൂ. ഇപ്പൊ ഏകദേശം 1/2 മണിക്കൂറായിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ടേസ്റ്റ് നോക്കിട്ട് നമുക്ക് അർജന്റ് ആയിട്ട് വേറെ സ്ഥലത്ത് പോകാനുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ഥലം വിടാം. ഓക്കെ, വൈകുന്ന ടേസ്റ്റ് നോക്കി ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് മിക്സ് ആയിട്ടുള്ള സംഭവം അല്ലേ. കൊള്ളാല്ലേ? അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൽ ഫസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് കാരമലിന്റെ ആ ഒരു ഫ്ലേവറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മിൽക്ക് മെയ്ഡും ബട്ടറും എല്ലാം കൂടെ ഇങ്ങനെ ആ ഒരു മിക്സായിരിക്കുന്നതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ഈസി പുഡിംഗിന് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ്സ് പറയുക. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദ ഷോപ്പിംഗ് ചിറ്റിലെ കാണാം. സൈനിങ് ഓഫ്.